നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിനിഗൂഢ രഹസ്യങ്ങളുണ്ടെന്നും അത് പുറത്തുവിടാതെ സർക്കാർ അലമാരയിൽ ഭദ്രമായി പൂട്ടിവെക്കണമെന്നും സത്യത്തിൽ ആരാണ് പറഞ്ഞത് കേരള സർക്കാരും സർക്കാരിൻ്റെ ഭാഗമായുള്ള ചില മന്ത്രിമാരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇത് കേട്ട് ജനം ആകെ ആശങ്കയിലുമാണ് സംസ്ഥാന വ്യവസായ നിയമമന്ത്രിയായ പി രാജീവ് പറഞ്ഞത് ആ റിപ്പോർട്ട് പൂഴ്ത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് ഡബ്ല്യു സി സി തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് മാസങ്ങളായി സമരം ചെയ്യുന്ന ഡബ്ല്യു സി സി തന്നെ അത് പൂഴ്ത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കേരളം ഒന്ന് ഞെട്ടിയതാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്നലെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച സജി ചറിയാൻ പറയുന്നത് അങ്ങനെയല്ല അതായത് ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണല്ലോ ഈ ഹേമ കമ്മിറ്റി അന്വേഷിച്ചത് അപ്പോൾ പലരും തങ്ങൾക്ക് നേരിട്ട പീഡന കഥകളടങ്ങുന്ന അതീവ രഹസ്യ മൊഴിയാണത്രേ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയത് അത് പരസ്യപ്പെടുത്തരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞുവെന്നാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് പറയുന്നത് ആദ്യം പറഞ്ഞത് ഡബ്ല്യു സി സി ആണ് അത് പുറത്തുവിടരുത് എന്ന് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പറയുന്നു ജസ്റ്റിസ് ഹേമ തന്നെ ഈ റിപ്പോർട്ട് വെളിച്ചം കാണിക്കരുത് എന്ന് പറഞ്ഞത്രേ ജസ്റ്റിസ് ഹേമയോട് ചോദിച്ചാൽ അറിയാം അതിലെ സത്യാവസ്ഥ എന്തായാലും ഒരു ജുഡീഷ്യൽ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് പുറം ലോകം കാണിക്കരുത് എന്നാവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരുപക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് വിശ്വസിച്ചെന്നിരിക്കും ഹേമ കമ്മിറ്റി ശുപാർശകൾ എന്ന രീതിയിൽ സർക്കാർ തയ്യാറാക്കിയ നാൽപ്പതോളം നിർദ്ദേശങ്ങൾ ഇന്നലെ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം നിർദ്ദേശങ്ങളും അംഗീകരിച്ചതായി അമ്മയും അറിയിച്ചിട്ടുണ്ട് പക്ഷെ അമ്മയുടെ കുഞ്ഞായ ഡബ്ല്യു സി സി ഈ ശുപാർശകളിലും നിർദ്ദേശങ്ങളിലും വ്യക്തതയില്ലെന്നും അറിയിക്കുന്നു ഫിലിം ചേംബറിനും ഇതേ അഭിപ്രായമാണുള്ളത് സാംസ്കാരിക മന്ത്രിയാകട്ടെ ഇന്നലത്തെ ചർച്ചയിൽ അല്പനേരം മാത്രമാണ് പങ്കെടുത്തത് അതിനുശേഷം അദ്ദേഹം മടങ്ങി സമൂഹത്തിൽ അല്പം നിലയും വിലയുമുള്ള സ്വാതന്ത്ര്യവുമുള്ള സ്ത്രീകളാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അവർ അനുഭവിക്കുന്നത് പുറത്തു നിന്നും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര പീഡനങ്ങളാണത്രേ ആ പീഡനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒറ്റമൂലിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ പൂഴ്ത്തിവയ്ക്കാൻ ആർക്കാണ് ഇത്ര താൽപ്പര്യം ഈ ചെറിയൊരു വിഭാഗം സ്ത്രീകളെപ്പോലും സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ഇടതുമുന്നണി ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് പിന്നിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് സിനിമാ മേഖലയിലെ കൊടികെട്ടിയ പുരുഷന്മാരിൽ ഭൂരിഭാഗവും ഇടതന്മാരാണ് ഇടത് ആഭിമുഖ്യമുള്ളവരാണ് സംവിധായകൻ കമലും നടൻ അലൻസിയറിനും അടക്കം എതിരെ ലൈംഗിക പീഡന ആരോപണം വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരായ പതിനഞ്ച് പേരുടെ പേരുകളടങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കാട്ടുകള്ള്ളന്മാർ ആരായാലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് എന്ന് സിനിമാ രംഗത്തെ മറ്റൊരു സംഘടനയായ മാക്റ്റയും വ്യക്തമാക്കിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചേർത്തിട്ടുള്ള രഹസ്യമൊഴികളിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ സിനിമാ ആരാധകരുടെ ദൈവങ്ങളും ഉണ്ടായിരിക്കാം പൊതുജന മധ്യത്തിൽ തൊലിയുരിക്കപ്പെടുന്ന ആ ദൈവങ്ങളാകുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സം നിൽക്കുന്നത് അതിന് സർക്കാർ എന്തിനാണ് കൂട്ടുനിൽക്കുന്നത് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു നിയമ നടപടിയെ ഒരു വിഭാഗം ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു നിയമപ്രശ്നത്തെ എന്തിനാണ് പിൻവാതിലിലൂടെ ഒതുക്കാൻ ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ